കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഡൽഹിയിൽ ഒരാഴ്ചത്തെ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു രാത്രി പത്ത് മണി മുതൽ അടുത്ത തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചു വരെയാണ് ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നതെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ കഴിഞ്ഞൂറിനുള്ളിൽ അഞ്ഞൂറ് കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും കെജ്രിവാൾ വ്യക്തമാക്കി ഭക്ഷണം ചികിത്സ എന്നിവയടക്കമുള്ള അവശ്യ സേവനങ്ങൾക്ക് തടസ്സമുണ്ടാവില്ല എല്ലാ സ്വകാര്യ ഓഫീസുകളിലെയും ജീവനക്കാർ വീട്ടിലിരുന്ന് ജോലി ചെയ്യണമെന്നും സർക്കാർ ഓഫീസുകളും അവശ്യ സേവനങ്ങൾക്കുള്ള ഓഫീസുകളും മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ പാടുള്ളൂവെന്നും സർക്കാർ അറിയിച്ചു துறலாளர்களோட ക്ഷേமம் ഉറപ്പാக்கவேனும் संस्थाானತೆ ಪರಿಶೋಧನಕಲ್ ಕೋಟಿಯ ಮುಖ್ಯಮಂತ್ರಿ ಅರೀಚೋ ವಿವಾಹ ಚಡಂಗಗಳಲ್ಲಿ 50 പേരിൽ ಕೂಡಲ್ ಪಂಗೆಡಕನ್ ಪಾಡಿಲ್ಲ ಇದನೈ ಪ್ರತೇಕಂ ಪಾಸುಗಳು ವಿದರಣಂ ಚೇಯೇಮನ್ನು ಕೇಸರಿ ವಾಲ್ ವ್ಯಕ್ತಮಾಕಿ ಕಿ ದೆಲ್ಲಿ ಕಾ ಹೆಲ್ತ್ ಸಿಸ್ಟಮ್ ಬಡಿ ಮಾತ್ರಮೆ ಔರ್ ಅಧಿಕ ಪೇಷೆಂಟ್ಸ್ ಅಬ್ ಲೇನೇ ಮೇ ಅಸಮರ್ಥ ಹೇ ಅಗರ್ ಹಮ್ನೆ ಅಭಿ ಲಾಕ್ಡೌನ್ ನೀ ಲಗಾಯಾ ತೋ ಕಹೀ ಐಸಾ ನ ಹೋ ಕಿ ಬಡಿ ತ್ರಾಸದಿ ಹೋ ಜಾಯೇ ಹಮ್ ಕಿಸಿ ಭಿ ಹಾಲತ್ ಮೇ ದೆಲ್ಲಿ ಕೋ ಉಸ್ ಪರಿಸ್ಥಿತಿ ಮೇ ನಹೀ ಲೇ ಜಾನಾ ಚಾತೆ जहाँ कॉरिडोर के अंदर पेशेंट्स पड़े हैं सड़कों पे लोग दम तोड़ रहे हैं आज सभी परिस्थितियों का जायज़ा लेने के बाद आपकी सरकार को ये लगता है कि दिल्ली में कुछ दिन के लिए लॉकडाउन लगाना ज़रूरी है तो आज रात को दस बजे से अगले सोमवार को सुबह पाँच बजे तक छः दिन के लिए दिल्ली में लॉकडाउन लगाया जा रहा है इस दौरान जाहिर है कि जो जो एसेंशियल सर्विसेज हैं वो जारी रहेंगी खाने पीने की मेडिकल व्यवस्थाओं की वो जारी रहेंगी ये शादियों का सीज़न है लोगों के बड़े मुश्किल से रिश्ते बनते हैं हम उनके रिश्ते तोड़ना नहीं चाहते तो लोगों की शादियाँ संपन्न हों लेकिन केवल पचास लोगों के गैदरिंग के साथ संपन्न हों നിലവിൽ ഡൽഹിയിൽ വാരാന്ത്യ കർഫ്യൂ ഉണ്ട് ലഭ്യമായ അവശ്യ സേവനങ്ങൾ ഇവയാണ് ഭക്ഷണം പലചരക്ക് പഴങ്ങൾ പച്ചക്കറി കടകൾ പാൽ പാൽ ബൂത്തുകൾ മാംസം മത്സ്യം മൃഗങ്ങളുടെ കാലിത്തീറ്റ മരുന്നുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ പത്രവിതരണം എന്നിവ അനുവദിക്കും ബാങ്കുകൾ ഇൻഷുറൻസ് ഓഫീസുകൾ എന്നിവ തുറക്കും ഹോം ഡെലിവറിയും റെസ്റ്റോറന്റുകളിൽ നിന്ന് ഭക്ഷണം വാങ്ങുവാനും അനുവദിക്കും ഭക്ഷണം ഫാർമസ്യൂട്ടിക്കൽസ് മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ അവശ്യ വസ്തുക്കളും ഇ കൊമേഴ്സ് വഴി വിതരണം ചെയ്യാൻ അനുവദിക്കും ടെലികമ്മ്യൂണിക്കേഷൻ ഇന്റർനെറ്റ് സേവനങ്ങൾ കേബിൾ സേവനങ്ങൾ ഐ ടി പ്രാപ്തമാക്കിയ സേവനങ്ങൾ എന്നിവ തുറന്നിരിക്കും പെട്രോൾ പമ്പുകൾ എൽ പി ജി സി എൻ ജി ഗ്യാസ് വിതരണ കേന്ദ്രങ്ങൾ എന്നിവ തുറന്നിരിക്കും ജലവിതരണം വൈദ്യുതി ഉത്പാദനം വെയർ സേവനങ്ങൾ എന്നിവ പ്രവർത്തിക്കും അവശ്യ വസ്തുക്കളുടെ നിർമ്മാണ യൂണിറ്റുകൾ തുറക്കാൻ കഴിയും ആരാധനാലയങ്ങൾ തുറക്കാൻ അനുവദിക്കും പക്ഷേ സന്ദർശകരെ അനുവദിക്കില്ല ഡൽഹി ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് കോവിഡ് നയന്റീന്റെ നാലാം തരംഗമാണ് തരംഗമാണ്ത്തിലധികം കേസുകളാണ് പ്രതിദിനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഡൽഹിയുടെ ആരോഗ്യ സംവിധാനം അതിന്റെ ശേഷിയോടെ പരമാവധിയിലെത്തിയിരിക്കുകയാണ് വല്ലാതെ വീർപ്പുമുട്ടുകയാണ് ആരോഗ്യമേഖല പൂർണ്ണമായി തകരാതിരിക്കുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും കേജ്രിവാൾ പറഞ്ഞു രോഗവ്യാപന നിരക്കും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും വരികയാണ് മുപ്പത് ശതമാനമാണ് നിലവിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പരിശോധിക്കുന്ന പേരിൽ ഒരാൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു ആശുപത്രികളിലെ തൊണ്ണൂറ് ശതമാനം കിടക്കകളും നിറഞ്ഞു തീവ്ര പരിചരണ വിഭാഗങ്ങളിൽ നൂറ് കിടക്കകൾ മാത്രമാണ് ഒഴിവുള്ളത് ഇത്തരത്തിൽ പോയാൽ സംസ്ഥാനത്തിന്റെ സ്ഥിതി ദയനീയമാകുമെന്നും കെജ്രിവാൾ ആശങ്ക പ്രകടിപ്പിച്ചു ലോക്ഡൌണിന്റെ ദിവസങ്ങളിൽ കൂടുതൽ കിടക്കകൾ തയ്യാറാക്കും ഓക്സിജൻ മരുന്നുകൾ തുടങ്ങിയവ ഒരുക്കുന്നതിനും സമയം ഉപയോഗപ്പെടുത്തും എല്ലാവരും മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രഖ്യാപിച്ചിരിക്കുന്നത് ചെറിയൊരു ആണെന്നും ആരും ഡൽഹി വിട്ടു പോകരുതെന്നും ിവാൾ പറഞ്ഞു ഒരാഴ്ചയ്ക്ക് ശേഷം ലോക്ഡൌൺ നീട്ടേണ്ടി വരില്ലെന്നാണ് കരുതുന്നത് സർക്കാർ എല്ലാവിധ സൌകര്യങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഡൽഹിയിൽ നിലനിൽക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നു ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചികിത്സ ആവശ്യമായ രോഗികളുടെ എണ്ണം പൊടുന്നനെ വർദ്ധിച്ചതോടെ ആശുപത്രികളിൽ ആറായിരം കിടക്കകൾ അടിയന്തരമായി വേണ്ടിവരും കോമൺവെൽത്ത് ഗെയിംസ് വില്ലേജ് സ്കൂളുകൾ എന്നിവ കോവിഡ് ചികിത്സയ്ക്കുള്ള താൽക്കാലിക ആശുപത്രികളാക്കി മാറ്റി న్యూస్ డెస్క్ కేరళ కౌముది